ഹായ് ഗായ്സ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവന്നിരിക്കുന്നത് മാരുതി ഇക്കോ കാർഗോ വേരിയൻ്റ് ആണ്. ഇത് 2019 വാഹനമാണ്. പിന്നെ വീഡിയോ തുടങ്ങുന്ന ഒരു കാര്യം പറഞ്ഞോട്ടെ, ഇവിടെ ഭയങ്കര സൗണ്ടിന് ഭയങ്കര ഡിസ്റ്റർബൻസ് ആണ്, അപ്പോൾ അതൊക്കെ ഒന്ന് ക്ഷമിച്ചിടുക. അപ്പോൾ നമുക്ക് വാഹനത്തിലോട്ട് വരാം. അതപ്പോൾ നമുക്ക് വാഹനത്തിൻ്റെ നമ്മുടെ എല്ലാ തവണ കാണിക്കുന്നത് നമ്മുടെ വാഹനത്തിൻ്റെ ആദ്യം എഞ്ചിൻ സൈഡ് ഒന്ന് കാണിച്ചിട്ടാണ്. അപ്പോൾ ഈ ഒരു വാഹനം മിഡ് എഞ്ചിനാണ്. അപ്പോൾ സീറ്റ് അടിച്ചിട്ടാണ്. അപ്പോൾ ഇതാണ് വാഹനത്തിൻ്റെ എഞ്ചിൻ കമ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗം. അപ്പോൾ എഞ്ചിൻ മിഡ് എഞ്ചിനായി കാരണം ഇതിൻ്റെ അത് പ്രത്യേകിച്ചൊന്നുമില്ല. അപ്പോൾ ഇതാണ്ട് ഇവിടെ നമ്മുടെ വൈപ്പർ ടാങ്ക്, അതുപോലെ തന്നെ ഇവിടെ കൂളൻ്റ് ഇരിക്കുന്നത്, ഇവിടെ ഇതും വന്നിരുന്നത്. പിന്നെ നമുക്ക് വാഹനത്തിൻ്റെ ഉള്ളസോട് കിടക്കാനും നമുക്ക് ആദ്യം പുറവശം ഒന്ന് ജസ്റ്റ് ഒന്ന് ചുറ്റിക്കാണിക്കാം. അപ്പോൾ ഇതൊരു കാർഗോ വേരിയൻ്റ് ആണ്. ഇത് കൊമേഴ്ഷ്യൽ പർപ്പസിനായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു നല്ലൊരു വാഹനമാണ്. ഇത് സി എൻ ജി അല്ല, ഇത് പെട്രോൾ വാഹനമാണ്. പിന്നെ ഇതിപ്പോൾ ഇതിൻ്റെ ഒരു അടിച്ചിട്ട് ഇത് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ്. ഇതിൻ്റെ ഒരു ബോക്സ് വരെ ഇങ്ങനെ അടിച്ചിട്ടിരുന്നു. പിന്നെ സാധാരണ ഒരു ഗ്രില്ലിവിടെ ഉണ്ടാവും. ഈ ഒരു വാഹനത്തിന് ആ ഗ്രില്ല് ചെയ്തിട്ടില്ല. പിന്നെ വാഹനത്തിൻ്റെ പിന്നെ എന്നുള്ളൊരു കാഴ്ചയിൽ നോക്കുമ്പോൾ വാഹനത്തിൻ്റെ നമുക്ക് തുറന്ന് നോക്കാം. ഇത് ലോക്കാണ്, ഒരു സെക്കൻഡ്. അപ്പോൾ ഇതാണ് വാഹനത്തിൻ്റെ ഒരു സ്പേസ്. നമുക്ക് സാധനങ്ങളൊക്കെ ആയിരിക്കും കൊണ്ടുവരാനുള്ള അത്യാവശ്യം നല്ല സ്പേസൊക്കെ ഉണ്ട്. മിനിക്ക് ശേഷം വന്നിരിക്കുന്ന ഒരു വാഹനം തന്നെയാണ് ഇക്കോ എന്ന് പറയുന്നത്, മാരുതിയുടെ. അത്യാവശ്യം നല്ലൊരു വാഹനമാണ്. അത്യാവശ്യം ഫാമിലി പർപ്പസിനും പറ്റിയൊരു വാഹനമാണ്, അതുപോലെ കൊമേഴ്ഷ്യൽ പർപ്പസിനും പറ്റിയൊരു വാഹനം തന്നെയാണ് ഇപ്പോൾ. അപ്പോൾ നമുക്കിനി ഉൾവശത്തോട്ട് കിടക്കാം. ഉൾവശത്തുള്ള കാഴ്ചകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ കയറിയിരിക്കുകയാണ്. അപ്പോൾ വാഹനത്തിൽ നമുക്ക് ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിൽ നിന്ന് തന്നെ തുടങ്ങാം. അതിൽ നിന്ന് അത്യാവശ്യം കീ ഇട്ടോടെ. അപ്പോൾ കീ കാണിച്ചിട്ടുള്ള ഒരു സാധാ മാഴുതിയുടെ ബേസിക് കീ തന്നെയാണ് ഇപ്പോഴത്തെ എല്ലാ വാഹനത്തിനും വരുന്നത്. പിന്നെ ഇപ്പോൾ മാറ്റം ഉണ്ടോ? ഇപ്പോൾ ഇങ്ങനത്തെ കീ അല്ല, വേറെ ടൈപ്പ് കീയാണ്. അപ്പോൾ വാഹനത്തിൻ്റെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ നമ്മൾ ഓൺ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ വാണിംഗ് ലൈറ്റ്സും ബേസിക് വാണിംഗ് ലൈറ്റ്സും, അതുപോലെ തന്നെ ഇവിടെ ഫ്യൂൽ ഇൻഡിക്കേഷനും കിലോമീറ്റേഴ്സും, പിന്നെ ഇവിടെ ഒരു സ്പീഡോമീറ്റർ, അങ്ങനെ അങ്ങനെ ചെറിയ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. പിന്നെ ഇവിടെ വൈപ്പർ കൺട്രോൾസും, അതുപോലെ തന്നെ ഇവിടെ ഇൻഡിക്കേറ്റേഴ്സിൻ്റെയും, പിന്നെ ഇവിടെ നമുക്ക് ലൈറ്റിൻ്റെ ഒരു ഇത് വരുന്നുണ്ട്. പിന്നെ അടിയിൽ ബോണറ്റ് ഓപ്പണർ, പിന്നെ വാഹനത്തിൻ്റെ എ സി വന്നിരിക്കുന്നത്, എ സി കൺട്രോൾസും, അതുപോലെ എ സി വെൻസും എ സി ഒരു വാഹനത്തിന് ഇല്ല. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഒരു മിസ്കിസും കാർഡ് ചെയ്യാം, ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് ഇവിടെ കാണുന്നുണ്ട്. പിന്നെ ഇവിടെ നമുക്ക് 12 വോൾട്ടിൻ്റെ ചാർജിങ് സിസ്റ്റം ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് വാഹനത്തിൻ്റെ ഗ്ലോ ബോക്സ് ഇട്ടേക്കാം, ചെറിയൊരു സ്പേസുള്ള ഒരു ഗ്ലോ ബോക്സ് ഉണ്ട്. പിന്നെ ഇവിടെയും ഒരു ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. പിന്നെ വാഹനത്തിൻ്റെ പവർ വിൻഡോസ് ഒക്കെ വന്നിരിക്കുന്നത് ബേസിക് ആണ്, പവർ വിൻഡോസ് അല്ല. പിന്നെ അതുപോലെ തന്നെ ഇതൊരു വാഹനം വന്നിരിക്കുന്നത് 5-സ്പീഡ് മാനുവൽ ഗിയർ ബോക്സ് ആണ്. പിന്നെ വാഹനത്തിൻ്റെ പവർ വന്നിരിക്കുന്നത് 72 BHP, അതുപോലെ തന്നെ 92 NM ഉള്ള 1200 CC ഫോർ സിലിണ്ടർ എഞ്ചിനാണ് ഈ ഒരു വാഹനത്തിന്. പിന്നെ ഇതൊരു സി എൻ ജി പതിപ്പുണ്ട്. സി എൻ ജി പതിപ്പ് ഇച്ചിരി കൂടി മൈലേജ് ഉള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ വാഹനത്തിൻ്റെ ഇതാണ്ട് നമ്മളെ ഇവിടെ നിന്നും ഇവിടെ മിറസില്ല. പിന്നെ ബേസിക് ലൈറ്റ്സ് നമുക്ക് ഇവിടെ മിറന്ന് തോന്നുന്നു, ഇവിടെ മിറസില്ല. പിന്നെ ഇതൊരു കൊമേഴ്ഷ്യൽ പർപ്പസ് വാഹനമായത് കാരണം അതൊന്നും വലിയൊരു വിഷയമല്ല. പിന്നെ എന്നാലും നമുക്കൊരു കണ്ണടയ്ക്ക് നോക്കാൻ വേണ്ടി നമ്മൾ പുറത്ത് നോക്കേണ്ടി വരും. പിന്നെ ആ വാഹനത്തിൻ്റെ ഇവിടെ ഹാൻഡ് ബ്രേക്കും, അതുപോലെ തന്നെ സീറ്റൊക്കെ വളരെ ഇത് ബേസിക്കാണ്, വളരെ ബേസിക്കാണ്. കാരണം ഈ ഒരു വാഹനം വളരെ ബേസിക് ഒരു വാഹനമാണ്. പിന്നെ ഈ ഒരു വാഹനത്തിൻ്റെ ഇവിടെ ഒരു ഹസാർഡ് ലൈറ്റ് സ്വിച്ച് വന്നിരിക്കുന്നുണ്ട്. പിന്നെ അടുത്ത പറയത്തൊക്കെ വണ്ണം ഈ ഒരു വാഹനം എനിക്ക് തോന്നുന്നു ഒരു ഫാമിലി പർപ്പസിനും പറ്റിയൊരു വാഹനമാണ്. കൊമേഴ്ഷ്യൽ വാഹനം, ഇതൊരു കാർഗോ വേരിയൻ്റ് അല്ല, അല്ലാണ്ടുള്ളൊരു 7-സീറ്റർ വാഹനം, അതുപോലെ തന്നെ ഒരു ചെറിയൊരു ഫാമിലിക്ക് അത്യാവശ്യം പറ്റിയൊരു നല്ലൊരു വാഹനം തന്നെയാണ് മാരുതി ഇക്കോ എന്നത്. പിന്നെ മാരുതി സുസുക്കി ഒമിനിക്ക് ശേഷം, മാരുതി സുസുക്കിയുടെ ഒമിനിക്ക് ശേഷം മാരുതി കൊണ്ടുവന്ന വേർസ് കൊണ്ടുവന്നു, അതിനുശേഷമുള്ള പതിപ്പാണ് മാരുതി ഇക്കോ. അപ്പോൾ നമുക്ക് ഈ ഒരു വാഹനം ഉള്ളിൽ നിന്ന് വാഹനം സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള സൗണ്ട് നമുക്ക് ലഭിച്ചില്ല. ചെറിയൊരു ഡൗട്ട് ഉണ്ടെങ്കിലും വലിയ കുഴപ്പമില്ല. ഓക്കെ, ഇപ്പോൾ സൗണ്ട് നോർമലായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ അപ്പോൾ ഒരു ചെറിയ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഞാനിപ്പോൾ ഈ ഒരു വാഹനം കണ്ടപ്പോൾ ജസ്റ്റ് ചെറിയൊരു വീഡിയോ ആയിട്ട് ചെയ്തിട്ടുള്ളൂ. അല്ലാതെ ഇതൊരു വലിയ വീഡിയോ ആയിട്ട് ഞാൻ എല്ലാ വീഡിയോയും പറയുന്നത്, ഞാൻ അത്ര വലിയ ഓട്ടോ എക്സ്പെർട്ടും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ അത് ചെറിയൊരു വീഡിയോ ആയിട്ട് കണ്ടാൽ മതി. പിന്നെ പറയത്തൊക്കെ വേണം. നമുക്ക് ഇതിൻ്റെ ഒരു എഞ്ചിൻ കമ്പാർട്ട്മെൻറ്റ് കാണിക്കണമെന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ അടിയിൽ നിന്ന് സീറ്റ് ഓൺ ചെയ്തിട്ട് ഓപ്പൺ ചെയ്യണത് ഒരു ചെറിയൊരു ടാസ്ക് പോലെ എനിക്ക് തോന്നി. അപ്പോൾ സീറ്റ് ശരിക്കും പുറകോട്ട് വലിച്ചിട്ട് വേണം തുറക്കാൻ. ഇവിടെയാണ് വാഹനത്തിൻ്റെ എയർ ഫിൽറ്റർസ് വന്നിരിക്കുന്നത്, അപ്പുറത്താണ് ബാറ്ററി വന്നിരിക്കുന്നത്, അപ്പുറം സീറ്റിൻ്റെ അടിയിൽ. അപ്പോൾ വളരെ ഇത് ഞാൻ ജസ്റ്റ് ചുമ്മാ ഒന്ന് കാണിച്ചുള്ളൂ. ഇവിടെയാണ് അതിൻ്റെ ലോക്ക് വന്നിരിക്കുന്നത്. നമ്മൾ ലോക്കൊക്കെ ഒന്ന് ഇട്ടേക്ക്. ഓക്കെ, അപ്പോൾ അങ്ങനെ ചെറിയൊരു വീഡിയോ ഇട്ട് കണ്ടാൽ മതി. ഞാൻ ചെറിയ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അത്ര കാണിച്ചുള്ളൂ. പിന്നെ നമ്മുടെ മാരുതി ഇക്കോ അങ്ങനെ പഴയതുപോലെ അല്ല, പണ്ടത്തെപോലെ തന്നെ പവർ സ്റ്റിയറിംഗ് ഇല്ല ഈ ഒരു വാഹനത്തിൽ ഇപ്പോഴും. അപ്പോൾ അതൊന്നും ഈ ഒരു വാഹനത്തിൽ പവർ സ്റ്റിയറിംഗ് അതൊന്നും വലിയ കുഴപ്പമില്ല, കാരണം അത്ര വലിയ ടൈറ്റൊന്നുമല്ല ഈ ഒരു വാഹനം ഓടിക്കാൻ. അപ്പോൾ നമുക്ക് ബാക്കി കാര്യങ്ങളിലോട്ടൊക്കെ ബാക്കി ഇനി വാഹനം ഇനി ഓടിച്ചിട്ടുള്ള വീഡിയോസ് നമുക്ക് കാണിച്ചു തരാം.
പറയുകയാണെങ്കിൽ ഈക്കോ എൻ്റെ എപ്പോഴും നമ്മുടെ ഫ്യൂവൽ ഫില്ലിംഗ് നമുക്ക് ഇവിടെ വരുന്നത് നമുക്ക് താക്കോൽ തന്നെയാണ്. പഴയ ഒരു വാഹനം നിങ്ങളുടെയൊക്കെ പോലെ തന്നെയാണ്. പിന്നെ എൻ്റെ ടയേഴ്സ് വന്നിരിക്കുന്നത് ഇത് അപ്പോളോൻ്റെ എക്സൽ എന്ന് പറയുന്ന എക്സ്ട്രാ ലോഡിങ് ടയറാണ്. ഇതിൻ്റെ സൈസ് വന്നിരിക്കുന്നത് 55x13. ഓക്കെ, അപ്പോൾ നമുക്കിനി വാഹനം ഓടിച്ചിട്ടുള്ള കാര്യങ്ങൾ പറയാം. അപ്പോൾ നമ്മൾ ഈ ഒരു വണ്ടിയുടെ ചെറിയൊരു സ്റ്റോറേജ് കാണിക്കുന്നത് അപ്പോൾ നമ്മളിപ്പോൾ കുറച്ച് ലോഡൊക്കെ കയറ്റിയിരിക്കുകയാണ്. അപ്പോൾ അത്യാവശ്യം ലോഡൊക്കെ കയറും, നമുക്ക് അത്യാവശ്യം സ്ഥലങ്ങളൊക്കെ കയറ്റിക്കൊണ്ടുപോകാൻ പറ്റിയൊരു വാഹനം തന്നെയാണ്. ഇപ്പോൾ കുറച്ച് ലോഡേ ചെറിയൊരു ലോഡൊക്കെ നമ്മൾ കയറ്റിക്കൊണ്ട് പോകുന്നതാണ്. ഇത് ചെറുതായി ഞാൻ കാണിച്ചു, ജസ്റ്റ് ഒരു ഒരു വീഡിയോ വേണ്ടി കാണിച്ചു, കുറച്ച് ലോഡൊക്കെ കയറ്റിയിട്ടുള്ള. അപ്പോൾ നമുക്കിനി വാഹനത്തിൻ്റെ ബാക്കി വിശേഷങ്ങളോട് പോകാം. അപ്പോൾ നമുക്ക് വാഹനം ഓടിച്ചുകൊണ്ടുള്ള കാര്യങ്ങളൊക്കെ പറയാം. അപ്പോൾ ക്യാമറയിൽ അല്പം പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും, കാരണം നമ്മുടെ ആ പയ്യൻ പിടിക്കുന്ന രീതിയൊക്കെ ഒരു ടൈപ്പാണ്. അപ്പോൾ ഇക്കോനെ പറ്റി പറയുകയാണെങ്കിൽ ഇതൊരു റിയർ വീൽ ഡ്രൈവ് വാഹനമാണ്. പിന്നെ അത്യാവശ്യം നമുക്കൊരു ഫാമിലി പർപ്പസിനും പറ്റിയൊരു വാഹനമാണ്. ഒരു ചെറിയൊരു ഫാമിലി ഒരു സെവൻ സീറ്റർ ഇക്കോ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇക്കോൻ്റെ കാർഗോ വേരിയൻറ്റ് നമുക്ക് അത്യാവശ്യം കൊമേഴ്ഷ്യൽ പർപ്പസിന് പറ്റിയ വണ്ടിയാണ് തന്നെയാണ്. പിന്നെ ഈ ഒരു വാഹനത്തിൻ്റെ പവർ സ്റ്റിയറിംഗ് ഇല്ലെങ്കിലും വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അത് നിർത്തിയിട്ടിരിക്കുമ്പോൾ ചെറിയൊരു ടൈറ്റ് ആയിട്ട് തോന്നും, അത് പവർ സ്റ്റിയറിംഗ് വാഹനം ഓടിച്ചവർക്ക് ഇച്ചിരി ടൈറ്റായിട്ട് തോന്നാൻ ചാൻസ് ഉണ്ട്. അല്ലാണ്ട് വാഹനം വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. പിന്നെ ഇപ്പോൾ സീറ്റ് ബെൽറ്റിൻ്റെ ബസ്സിൽ അടിക്കുന്നുണ്ട്. പിന്നെ മാരുതി ഒമ്പിന് ഒരുപാട് കാര്യങ്ങളിൽ, അതായത് എന്താ പറയുക, കൊമേഴ്ഷ്യൽ പർപ്പസ് ആയാലും ഒരുപാട് സിനിമകളിലും ഒമ്പിനിയുടെ സാന്നിധ്യം വളരെ വലുതായിരുന്നു. ഇപ്പോൾ ഒരു കാലഘട്ടങ്ങളിൽ ഒമ്പിനി വളരെ പ്രിയപ്പെട്ട വാഹനമായിരുന്നു. ആംബുലൻസ് വിഭാഗത്തിലും അതുപോലെ തന്നെ എല്ലാ പർപ്പസിലും ഒമ്പിനി ഓടിക്കൊണ്ടിരുന്ന ഒരു നല്ലൊരു വാഹനമായിരുന്നു. അതിനുശേഷം ഒമ്പിനിയിൽ നിന്നും രണ്ടാമത്തെ ഒരു വാൻ എന്നൊക്കെ പറയുന്ന ടൈപ്പിൽ മാരുതി വേർസ ഇറക്കി. അതിനുശേഷം വേർസയുടെ ഒരു ചെറിയൊരു ഇത്രയും കൂടി പതിപ്പായിരുന്നു ഇക്കോ മാരുതി ഇക്കോ. അപ്പോൾ മാരുതി ഇക്കോ അത്യാവശ്യം വലുതായിട്ടില്ലാത്തൊരു വാഹനമാണ്. അത് സി എൻ ജിക്ക് അത്യാവശ്യം നല്ല മൈലേജ് കിട്ടുന്നുണ്ട്. പിന്നെ പറയുവാണെങ്കിൽ ഈ ഒരു വാഹനം കൊമേഴ്ഷ്യൽ പർപ്പസ് പറ്റുന്ന ഒരു വാഹനം തന്നെയാണ്. ഇത് പവറിൻ്റെ കാര്യം പറയുവാണെങ്കിൽ ഓടിച്ചുകൊണ്ട് പറയുമ്പോൾ എത്ര വലിയ പവർ എന്നുള്ളൊരു അത്ര വലിയ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ഒരു പവർ. ഇപ്പോൾ അത്യാവശ്യം റേസ് ചെയ്ത് നടക്കുന്നത് വലിയ കുഴപ്പമില്ല എന്നൊക്കെ തന്നെ പറയാം. അപ്പോൾ നമ്മുടെ എല്ലാ വീഡിയോ ഞാൻ പറയുന്നുണ്ട്, ഞാൻ അത്രയും ഓട്ടോ എക്സ്പെർട്ട് എന്നല്ല പറയുന്നത്. ചെറിയൊരു വീഡിയോ ഉണ്ടാകുമ്പോൾ മതി, പിന്നെ ഇതിനകത്ത് ഒരുപാട് പോരായ്മകളൊക്കെ ഉണ്ടെന്നൊക്കെ നിങ്ങൾ ദയവ് ചെയ്തൊന്ന് ശ്രമിച്ചു വിടുക. അപ്പോൾ ഇനി പുതിയ ഒരുപാട് വീഡിയോസ് നമ്മൾ വരുന്നതാണ്. നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ ഡിസ്ലൈക്ക് ചെയ്ത് നിങ്ങളുടെ പ്രതിഷേധം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഞാൻ അടുത്ത് ഫാസ്റ്റാണെന്ന് തോന്നുന്നു പറയുന്നതൊക്കെ. അപ്പോൾ ഇത്രയൊക്കെയുള്ള ഒരു ചെറിയ വീഡിയോ. അപ്പോൾ ഇനിയും നിരവധി വീഡിയോ നമ്മുടെ ചാനൽ വരികയായിരിക്കും. അപ്പോൾ അതുവരെ ബൈ 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 ബൈ.